സ്വർണ്ണാഭരണങ്ങൾ പരമാവധി മൂല്യത്തിൽ വിറ്റ് ഉടനടി പണം സ്വന്തമാക്കാൻ അവസരമൊരുക്കി ജോയ ലൂക്കാസ്. കൗമുദി ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡ് 19 വൈറസും ലോക്ക്ഡൌണും മാറ്റിമറിച്ച പുതിയ ലോകത്ത് കൂടുതൽ ഉപകാരപ്രദമായ സ്റ്റാർട്ടപ്പ് ആപ്പുകളുമായി മലയാളി സംരംഭകർ ഇത്തരക്കാർ പുറത്തിറക്കിയ പുതിയ ആപ്പായ മെവറിക്സ് പ്രോ സ്റ്റാർട്ടപ്പിനെ പരിചയപ്പെടാം. ബിസിനസ്, പഠനം എന്നിവ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് നടത്താവുന്ന വെർച്വൽ മീറ്റിംഗ് റൂമുകളാണ് മെവറിക്സ് പ്രോയുടെ പുതിയ സംരംഭം. ഒരു സംഘം മലയാളി സംരംഭകർ നേതൃത്വം നൽകുന്ന മറവിക്സ് പ്രോ സ്റ്റാർട്ടപ്പ് അവതരിപ്പിക്കുന്നത് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ബിസിനസ്, പഠനം എന്നിവയടക്കം സാധ്യമാകുന്ന ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമായ വെർച്വൽ മീറ്റിംഗ് റൂമാണ്. ആഗോള ആപ്പുകളായ ഗൂഗിൾ മീറ്റ്, സൂം എന്നിവ വാഗ്ദാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സംവിധാനങ്ങൾ ലളിതമായി വെർച്വൽ മീറ്റിംഗ് റൂമിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് സവിശേഷത. തദ്ദേശീയരായ വിദഗ്ധരുടെ കൂട്ടായ്മയാണ് ആഗോള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളോട് കിടപിടിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിന്റെ മേൽനോട്ടം വഹിക്കുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ബിസിനസ് മീറ്റിംഗുകൾ, ഓൺലൈൻ ക്ലാസുകൾ, ചർച്ചകൾ, പരിശീലന ക്ലാസുകൾ എന്നിവ വളരെ എളുപ്പത്തിലും മികച്ച രീതിയിലും നടത്താൻ കഴിയും എന്നതാണ് പ്രത്യേകത. മറവിക്സ് പ്രോ എന്ന ഈ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ നടന്ന ചടങ്ങിൽ സായിദ് മുനവറലി ശിഹാബ് തങ്ങളാണ് പുറത്തിറക്കിയത്. ആശയവിനിമയ രംഗത്ത് മറവിക്സ് പ്രോ വിപ്ലവം സൃഷ്ടിക്കുമെന്നും കമ്പനി സിഇഒ ഡേവിഡ് കാർമൽ അലക്സ്, സിഎഫ്ഒമാരായ മുഹമ്മദ് സാജിദ്, മുഹമ്മദ് മുസ്തഫ, സിഇഒ സേതുലക്ഷ്മി, സിഎംഒ അബ്ദുൾ ബാസിദ് എന്നിവർ അറിയിച്ചു. നമുക്കിപ്പോൾ നമ്മുടെ ഈ കോവിഡിന്റെ സിനാരിയോയിൽ നമ്മൾ അധികം പേരും പരിചയപ്പെട്ട ആപ്പുകളാണ് ഗൂഗിൾ മീറ്റ്, അതുപോലെ തന്നെ സൂം, അതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ക്ലാസ് എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും ആയിട്ട്. ബട്ട് നമ്മളത് കമ്പയർ ചെയ്യുന്ന സമയത്ത് വെരി യൂസ്ഫുൾ ടൂൾ, നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു എഡ്യൂക്കേഷൻ ആർക്കിടെക്ചറിൽ എങ്ങനെ നമുക്കൊരു പ്രൊഡക്റ്റിനെ കൊണ്ടുവരാം, കുട്ടികൾക്ക് അത് എത്രത്തോളം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഒന്ന് ചിന്തിച്ച് തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് വന്നെത്തുന്നത്. ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും അതേ കാര്യം തന്നെയാണ്. നമ്മളൊരു സ്കൂൾസിന് അവരുടെ കരിക്കുലം, അവരുടെ ചാപ്റ്റേഴ്സ്, അവരുടെ മൊഡ്യൂൾസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രീ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് ആ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ക്ലാസ്സുകൾ നടക്കുന്നു. കുട്ടികൾ അവരുടെ സബ്സ്ക്രിപ്ഷൻ അനുസരിച്ച് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. അവരുടെ അറ്റൻഡൻസ്, അതുപോലെ എത്രത്തോളം അവർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, അവരുടെ അസൈൻമെൻറ്റ്സ്, അതുപോലെ തന്നെ അവരുടെ ബാക്കി അക്കാദമിക് കാര്യങ്ങൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു മോഡലിലാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. അതിലുപരി ഒരു കുട്ടിക്ക് എങ്ങനെ ഒരു ക്ലാസ്സിൽ ആ കുട്ടിക്ക് ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഒരു ഫീല് നമുക്ക് ആപ്ലിക്കേഷൻ വഴി കൊടുക്കാം എന്നുള്ള രീതിയിൽ അവർക്ക് അവരുടെ നോർമൽ കാര്യങ്ങൾ കാണുന്നതിൽ ഉപരി ഒരു ചാറ്റ് ഓപ്ഷനിലൂടെ നമുക്ക് ഹാൻഡ് റേസ് ചെയ്തിട്ട് ടീച്ചേഴ്സിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, ആ ഒരു മോഡലിലും അവർക്ക് ഡിസ്കസ് ചെയ്യാനും ഉള്ള രീതിയിൽ നമ്മൾ കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും നമ്മൾ എത്രത്തോളം ആ ഒരു ഫീല് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും ഫീച്ചേഴ്സ് അതിലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ അപേക്ഷിച്ച് ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാണ് പ്ലാറ്റ്ഫോമിന്റെ പ്രവർത്തനം. വിദ്യാർത്ഥികൾക്ക് മറവിക്സ് പ്രോ വഴി ഓൺലൈൻ ക്ലാസുകൾക്ക് പുറമേ സാമ്പത്തിക, വ്യാപാരി, വ്യവസായ മേഖലകളെ കുറിച്ചുള്ള ക്ലാസുകളും നൽകുന്നു. ഈ കോഴ്സിലൂടെ വിപണികൾ, വ്യാപാര മേഖലകൾ, ഓഹരി വിപണി, അവയുടെ പ്രവർത്തന രീതികൾ, വിജയകരമായി തുടങ്ങാവുന്ന വ്യാപാര വ്യവസായ സാധ്യതകൾ എന്നിവയെക്കുറിച്ചും വിദഗ്ധർ ക്ലാസുകൾ നൽകും. ഒരു വിദ്യാർത്ഥി തന്റെ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ വിപണിയിലെ ലാഭനഷ്ടങ്ങളും ജയപരാജയങ്ങളും എന്താണെന്ന് വ്യക്തമായ ബോധത്തോടെയാകും പുതിയൊരു സംരംഭത്തിലേക്ക് കാലെടുത്തു വെക്കാൻ പ്രാപ്തനാകുന്നുവെന്നും മറവിക്സ് പ്രോ അധികൃതർ പറയുന്നു. ഓണത്തിന് ഡബിൾ ഹോർട്സ് മാർക്കറ്റിലെത്തിക്കുന്ന ഇൻസ്റ്റന്റ് പാലടയുടെ പരസ്യ ചിത്രീകരണം ഓൺലൈനായി വിജയകരമായി പൂർത്തിയാക്കി. ചലച്ചിത്ര താരം മമത മോഹൻദാസ് അമേരിക്കയിൽ നിന്നുമാണ് പരസ്യചിത്രത്തിൽ അഭിനയിച്ചത്. ഓണത്തിന് ഡബിൾ ഹോർട്സ് പുതിയതായി മാർക്കറ്റിലെത്തിക്കുന്ന ഇൻസ്റ്റന്റ് സദ്യ പാലടയുടേതാണ് പരസ്യ ചിത്രീകരണം നടന്നത്. കോവിഡ് കാലമാണ്, പരസ്യ ചിത്രീകരണങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട്. എങ്കിലും ഓണത്തിന് ജനങ്ങളിലെത്തിക്കുന്ന ഇൻസ്റ്റന്റ് സദ്യ പാലടയുടെ പ്രത്യേകതകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് പരസ്യചിത്രം കൂടിയേ തീരൂ എന്ന വാശിയിലായിരുന്നു ഡബിൾ ഹോർട്സ്. ഡബിൾ ഹോർട്സിന്റെ നിലവിലെ ബ്രാൻഡ് അംബാസിഡർ മമത അമേരിക്കയിൽ പോയിരിക്കുന്നത് കൊണ്ട് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ എങ്ങനെ ആഡ് ഉണ്ടാക്കാം എന്നതായിരുന്നു വെല്ലുവിളി. ഇതോടെ ഡബിൾ ഹോർട്സിന്റെ ആഡ് ഏജൻസിയായ ബ്രാൻഡ് ഐഡി അതിനനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു. എല്ലാ വർഷവും ഓണത്തിന് ഡബിൾ ഹോർട്സ് ഒരു പുതിയ ഉൽപ്പന്നം ഇറക്കാറുണ്ട്. ഈ ഓണത്തിന് ഞങ്ങൾ ഇറക്കാൻ പോകുന്നത് ഇൻസ്റ്റന്റ് സദ്യ പാലട പായസം മിക്സ് എന്ന ഉൽപ്പന്നമാണ്. ഈ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത
ഉപഭോക്താക്കളെ അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു പരസ്യം എടുക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ ലോക്ക്ഡൗൺ ആണ്, ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായ മമത യു എസിലാണ്, ഇത് ഞങ്ങൾ ഞങ്ങളുടെ ഏജൻസിയായ ബ്രാൻഡ് ഐഡിയെ അറിയിക്കുകയുണ്ടായി. ഡബിൾ ഹോഴ്സിന് വേണ്ടി ഓണം ഫീലുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാനായിരുന്നു ഞങ്ങളുടെ ബ്രാൻഡ് ഐഡിയുടെ പ്ലാൻ. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഈ സമയത്ത് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ മമത മോഹൻ ദാസ് യു എസിലുമായി പോയി. അപ്പോൾ ഈ ചലഞ്ച് ഏറ്റെടുക്കാനായിട്ട് ഞങ്ങൾ ഇമേജസുമായിട്ട് ആലോചിച്ച് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അത് ഓൺലൈനിൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ ശരിക്കും ഇമ്പോസിബിൾ എന്ന് വിചാരിച്ചിരുന്ന ഒരു പ്രോജക്റ്റ് ഞങ്ങളിവിടെ പോസിബിളായി ചെയ്യുകയും ചെയ്തു, അത് സക്സസ് ആവുകയും ചെയ്തു. ഞങ്ങളിതിൻ്റെ ഒരു എക്സിക്യൂഷന് വേണ്ടിയിട്ട് ലോസ് ആഞ്ചേഴ്സിലുള്ള ഒരു ടോട്ടൽ ക്രൂവിനെ നമ്മൾ കണ്ടെത്തി. അപ്പോൾ അതിൽ നിന്നുള്ള നമ്മൾ ഡി ഒ പി, സ്റ്റൈലിസ്റ്റ്, മേക്കപ്പ് അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ പലതവണ അവർ ഓൺലൈനിൽ സംസാരിക്കുകയും സൂം മീറ്റിംഗിലൂടെ കാര്യങ്ങളെല്ലാം ബ്രീഫ് ചെയ്യുകയും ചെയ്തു. സ്ഥലത്തില്ലാത്ത മമത അതിൽ സജീവമായി ഉണ്ടാകുകയും വേണം. അതിനുവേണ്ടി ബ്രാൻഡ് ഐഡിയും പ്രൊഡക്ഷൻ ഹൗസായ ഇമേജസ് ആൻഡ് ഫിലിംസും ചേർന്ന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അമേരിക്കയിലെ ഷൂട്ടിംഗ് ഓൺലൈൻ വഴി ചെയ്യാനും തീരുമാനിച്ചു. ഇപ്പൊ ഓൺ ലൊക്കേഷനിൽ അവിടെ ഹോളിവുഡ് ക്രൂ ആണ് ഉണ്ടായിരുന്നത്. അവിടെ ഓൺലൈനില് ഞങ്ങൾ ഇമേജസിന്റെ ടീമും പിന്നെ ക്രിയേറ്റീവ് ഏജൻസിയായ ബ്രാൻഡ് ഐഡിയുടെ ടീമും ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഓൺലൈനിൽ ആയിരുന്നിട്ട് അപ്പൊ തന്നെ അവിടെ ഷൂട്ട് ചെയ്തെല്ലാം ലൈവായിട്ട് കാണുകയാണ്. അപ്പൊ അവർക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അപ്പൊ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഡയറക്ടേഴ്സ് മോണിറ്റർ ആക്ച്വലി നമുക്കിവിടെ വീട്ടിൽ ഇരുന്ന് കാണാൻ പറ്റാണ്. അപ്പോൾ നമുക്ക് ഓൺ ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സെയിം ഫീൽ തന്നെ നമുക്കുണ്ടായി. അതുകൊണ്ട് നമുക്ക് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യേണ്ടി വന്നില്ല. മമത ലോസ് ആഞ്ചൽസിലായതിനാൽ ഒരു ഹോളിവുഡ് ടീമിനെ തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റി. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പലതവണ ഓൺലൈൻ മീറ്റിംഗിലൂടെ കൊടുത്തു. കേരള കോസ്റ്റ്യൂംസും ആർട്ട് മെറ്റീരിയലുകളും കൊച്ചിയിൽ നിന്ന് നേരത്തെ കൊറിയറിൽ അയച്ചു. ഷൂട്ട് ചെയ്യേണ്ട ഷോട്ടുകൾ വരച്ച് ക്രൂവിനെ മെയിൽ ചെയ്തു. അവിടെ ഷൂട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ ലൈവായി കാണാൻ കഴിഞ്ഞതുകൊണ്ട് മമതയ്ക്കും ടീമിനും വേണ്ട നിർദ്ദേശങ്ങൾ അപ്പപ്പോൾ നൽകാൻ സാധിച്ചു. ശരിക്കും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെ തോന്നി. ഒടുവിൽ ഡബിൾ ഹോഴ്സിന്റെ പരസ്യ ചിത്രം ഓൺലൈനായി തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. അനധികൃത സ്വർണ്ണ വിൽപ്പനയ്ക്കെതിരെ ബില്ലിംഗ് ക്യാമ്പയിനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അനധികൃത സ്വർണ്ണ വിൽപ്പന വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് മലബാർ ഗോൾഡിൽ ബില്ലിംഗ് ക്യാമ്പയിൻ ആരംഭിച്ചത്. സ്വർണം വാങ്ങുമ്പോൾ അത് എവിടെ നിന്ന് വാങ്ങിയാലും ബില്ല് ചോദിച്ച് വാങ്ങുക എന്ന സന്ദേശമാണ് ബില്ലിംഗ് ക്യാമ്പയിനിലൂടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്നത്. അനധികൃത സ്വർണ്ണ വിൽപ്പന വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കളെ ബോധവത്കരിക്കുന്നതിനായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബില്ലിംഗ് ക്യാമ്പയിൻ ആരംഭിച്ചു. സ്വർണം വാങ്ങുമ്പോൾ അത് എവിടെ നിന്നായാലും ബിൽ നിർബന്ധമായും ചോദിച്ചു വാങ്ങുക എന്ന സന്ദേശമാണ് ക്യാമ്പയിൻ നൽകുന്നത്. നിസ്സാര ലാഭത്തിനു വേണ്ടി ബില്ലില്ലാതെ സ്വർണം വാങ്ങുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഉപഭോക്താക്കൾക്ക് അറിവ് പകരുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യമെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് പറഞ്ഞു. സ്വർണം വാങ്ങുമ്പോൾ നികുതി നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ യഥാർത്ഥ ബില്ലിലൂടെ സാധിക്കും. നികുതി നൽകുക എന്നത് പൗരന്റെ ഉത്തരവാദിത്വമാണ്. അതിലൂടെ അദ്ദേഹം രാജ്യപുരോഗതിയുടെ ഭാഗമാവുകയാണ്. നികുതി നൽകാതെ സ്വർണം വാങ്ങുന്നത് കള്ളക്കടത്ത് മാഫിയയ്ക്ക് സഹായകമാകും. അന്താരാഷ്ട്ര കള്ളക്കടത്ത് മാഫിയയ്ക്കാണ് നികുതി വെട്ടിപ്പിന്റെ മുഖ്യ പങ്കും ലഭിക്കുന്നത്. മലബാർ ഗോൾഡിന്റെ എല്ലാ ഷോറൂമുകളിലും ഉപഭോക്താക്കൾക്ക് ആഭരണത്തിന്റെ പരിശുദ്ധി, മൊത്തം ഭാരം, കല്ലുകളുടെ തൂക്കം എന്നിവയെല്ലാം പ്രത്യേകമായി രേഖപ്പെടുത്തിയ ബിൽ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മൺസൂൺ പ്രൈസ് പ്രോമിസ് ഓഫർ ആഗസ്റ്റ് 2 വരെ. മൺസൂൺ പ്രൈസ് പ്രോമിസ് ഓഫറിലൂടെ ഉപഭോക്താക്കൾക്ക് സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ 20 മുതൽ 50% ഡയമണ്ട് വിലയിൽ 25% ഡിസ്കൗണ്ടും നേടാം. പഴയ സ്വർണം മാറ്റിയെടുക്കുമ്പോൾ 100% മൂല്യവും സ്വന്തമാക്കാം. ആഗസ്റ്റ് 2 വരെയാണ് ഓഫർ. സ്വർണ്ണവില വർധനയിൽ നിന്ന് രക്ഷ നേടാൻ വിലയുടെ 10% മുൻകൂർ നൽകി അഡ്വാൻസ് ബുക്കിംഗിനുള്ള അവസരവുമുണ്ട്. ഉപഭോക്താക്കളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് പരമാവധി തുക ഉറപ്പാക്കാനുള്ള അവസരമൊരുക്കി ജോയ് ആലക്ക. സ്വർണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് പരമാവധി പണം നേടാനുള്ള അവസരമാണ് ജോയ് ആലക്കാസ് ഒരുക്കുന്നത്. ഉപഭോക്താക്കളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പരമാവധി മൂല്യത്തോടെ വിറ്റ് ഉടനടി പണം നേടാൻ അവസരമൊരുക്കി ജോയ് ആലുക്കാസ്. സ്വർണ്ണവില കുതിച്ചുയരുന്നതിനാൽ ഏറ്റവും ഉയർന്ന വിലയ്ക്ക് പഴയ സ്വർണം വിറ്റഴിച്ച് പണം നേടാനുള്ള അവസരമാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും ഉയർന്ന വില നൽകി ജോയ് ആലുക്കാസ് ഷോറൂമുകളിൽ തിരിച്ചെടുക്കും. കോവിഡ് ഭീതി സൃഷ്ടിച്ച നിലവിലെ സാഹചര്യത്തിൽ സ്വർണം വിറ്റഴിച്ച് സാമ്പത്തിക ആവശ്യം നിറവേറ്റാൻ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ
ഉത്തമമായ അവസരമാണിത്. പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന മൂല്യത്തിൽ എക്സ്ചേഞ്ച് ചെയ്ത് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട്. www.joyalukas.com എന്ന വെബ്സൈറ്റിലൂടെ ആകർഷകമായ ഡിസൈനിലും പാറ്റേണുകളിലുമുള്ള ആഭരണങ്ങൾ ജോയാലുക്കാസിന്റെ എക്സ്ക്ലൂസീവ് കളക്ഷനുകളിൽ നിന്നും തിരഞ്ഞെടുക്കാം. വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷ നേടാൻ വിലയുടെ കുറഞ്ഞ ശതമാനം തുക നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള അവസരവുമുണ്ട്. ബിടെക് പ്രവേശനത്തിന് ഓൺലൈനായി പരീക്ഷ നടത്താനൊരുങ്ങിയ അമൃത സർവകലാശാല റിമോട്ട് പ്രോക്ടേഡ് വഴിയാവും പരീക്ഷ നടത്തുക. ഒന്നാം വർഷ ബിടെക് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വഴിയും അമൃത സർവകലാശാല ക്ലാസുകൾ ഒരുക്കും. വിവിധ ബിടെക് പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി അമൃത വിശ്വവിദ്യാപീഠം അമൃത എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ നടത്തും. അമൃത പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാകും അമൃതപുരി, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ചെന്നൈ എന്നിവിടങ്ങളിലുള്ള എഞ്ചിനീയറിംഗ് ക്യാമ്പസുകളിലേക്ക് പ്രവേശനം നടപ്പിലാക്കുക. റിമോട്ട് പ്രോക്ടേഡ് മോഡിലാകും പരീക്ഷ നടത്തുക. അതിനാൽ വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പരീക്ഷയിൽ പങ്കെടുക്കാൻ കഴിയും. ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കായി സർവകലാശാല ഓൺലൈൻ ക്ലാസുകൾ നടത്തും. സ്ഥിതി സാധാരണ നിലയിലായാൽ പ്രാക്ടിക്കൽ സെഷനുകളും നടത്തും. പ്രവേശന പരീക്ഷയുടെയും പ്ലസ് ടു മാർക്കിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും സർവകലാശാല റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. JEE മെയിൽസ് 2020 ജനുവരി സെഷൻ സ്കോർ അടിസ്ഥാനമാക്കി പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് നിശ്ചിത ശതമാനം സീറ്റുകൾ നീക്കിവച്ചിട്ടുണ്ട്. 2019-2020 വർഷങ്ങളിൽ സാറ്റിൽ പങ്കെടുത്തവർക്കും അപേക്ഷിക്കാം. അഡ്മിഷൻ ഓഫീസും കോയമ്പത്തൂർ അമൃത വിശ്വവിദ്യാപീഠവും ടെലിഗ്രാം ചാനൽ വഴി എല്ലാ ആഴ്ചയും ചാറ്റ് സെഷനുകളുടെയും വെബിനാറുകളുടെയും അപേക്ഷകരുമായി ബന്ധപ്പെടുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ അപേക്ഷകർക്കും രക്ഷിതാക്കൾക്കും അമൃതയിലെ അഡ്മിഷൻ കൌൺസിലർമാരുമായി ബന്ധപ്പെടാവുന്നതാണ്. പ്രവേശന പരീക്ഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആവശ്യമായ സഹായങ്ങൾ അഡ്മിഷൻ ഓഫീസ് നൽകും. വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്ന് പരീക്ഷ എഴുതുന്നതിന് വേണ്ട എല്ലാ പിന്തുണയും ഉറപ്പാക്കുന്നതിന് പ്രവേശന കൌൺസിലർമാരെയും ഹെൽപ്ലൈൻ നമ്പറും സ്റ്റാഫുകളെയും സജ്ജമാക്കും. അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ കാരണം ഒരു അപേക്ഷകന് പരീക്ഷയിൽ പങ്കെടുക്കാനോ വിജയകരമായി പൂർത്തിയാക്കാനോ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരവസരം നൽകാനും സർവകലാശാല ശ്രമിക്കും. 2021 ബിടെക് എംടെക് ബിരുദ ബാച്ചിലെ വിദ്യാർത്ഥികൾക്കായി അമൃതയുടെ പ്ലേസ്മെന്റ് സീസണും ആരംഭിച്ചു. ഇത്തവണ പ്ലേസ്മെന്റിന്റെ വിവിധ പ്രക്രിയകൾ വെർച്വൽ മോഡിലായിരിക്കും നടത്തുക. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും പ്രശസ്ത US മൾട്ടിനാഷണൽ ടെക്നോളജി കമ്പനിയായ സിസ്കോ അമൃത എഞ്ചിനീയറിംഗ് ക്യാമ്പസുകളിൽ നിന്ന് ബിടെക് എംടെക് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. 14.37 ലക്ഷം രൂപയാണ് ബിടെക് വിദ്യാർത്ഥികൾക്കുള്ള പ്രാഥമിക ശമ്പള സ്കെയിൽ. ഇന്റേൺഷിപ്പിന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 60,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. പുതിയ ബിസിനസ് വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.